നമസ്കാരം. MMRCA 2.0 MRFA എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് 114 മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾക്കായുള്ള $20 ബില്യൺ വരുന്ന പ്രതിരോധ സംഭരണമാണ്. MRFA 6 സ്ക്വാഡ്രണുകളെ ഘട്ടം ഘട്ടമായി ഉൾപ്പെടുത്താൻ IAF പദ്ധതിയിട്ടിട്ടുണ്ട്. IAF മേധാവിയുടെ അഭിപ്രായത്തിൽ C-295 സംയോജനത്തെ തുടർന്ന് MRFA ആഗോള മേക്ക് ഇൻ ഇന്ത്യ ബൈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 8 OEM നിന്ന് പ്രതികരണം ഇതിനോടകം ലഭിച്ചു. വിശകലനം നടത്തിവരികയാണെന്നും അത് വളരെ വേഗം പുരോഗമിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. MRFA ആകെ 8 മത്സരാർത്ഥികളുണ്ട്. ലോക്ക്ഹീഡ് മാർട്ടിന്റെ F-21 ബോയിങ്ങിന്റെ സൂപ്പർ ഹോർണറ്റ്, F-15EX, ദസോൾട്ട് റാഫേൽ, സാബ് സ്ക്രിപ്പൻ, JAS-39, EBR-F, റഷ്യൻ MiG-35, SU-35, യൂറോ ഫൈറ്റർ ടൈഫൂൺ എന്നിവരാണ് മത്സരാർത്ഥികൾ. ബോയിങ്ങിന്റെ F-15C പകരക്കാരനായി F-15EX, Eagle-2 അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള അടുത്ത തലമുറ സാങ്കേതിക വിദ്യകളാൽ സജ്ജീകരിച്ചിരിക്കുകയാണ്. മെച്ചപ്പെട്ട പ്രതിരോധം, കമ്പ്യൂട്ടിംഗ് പവർ, ആയുധവാഹനം എന്നിവ പുതിയ യുദ്ധവിമാനത്തിന്റെ സവിശേഷതകളാണ്. Eagle-2 ഡിജിറ്റൽ ഫ്ലൈ ബൈ വയർ ഫ്ലൈറ്റ് നിയന്ത്രണങ്ങൾ, ഒരു വലിയ ഏരിയ ഡിസ്പ്ലേ, ഗ്ലാസ് കോക്പിറ്റ്, ഒരു APG-82 AESA റഡാർ എന്നിവ കൊണ്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ മികച്ച ഇൻക്ലാസ് പേലോഡ്, റേഞ്ച്, സ്പീഡ്, ഒരു പുതിയ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയും ഉൾപ്പെടുന്നു. F-15EX ഇലക്ട്രോണിക്സ് വാർഫെയർ ശേഷിയുടെ പ്രധാന ഘടകം റാഫേലിനുള്ള സ്പെക്ട്ര പോലെ തന്നെ തന്ത്രപരമായ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം അഥവാ ട്യൂസ് ആണ്. സമഗ്രമായ ഇലക്ട്രോണിക് വാർഫെയറും കൗണ്ടർ മെഷർ ശേഷിയും നൽകുന്നതിന് റഡാർ മുന്നറിയിപ്പ് നൽകുന്ന റിസീവറുകൾ, റഡാർ, ജാമർ, ഫ്ലയർ, ഡിസ്പെൻസറുകൾ എന്നിവ ഉൾപ്പെടുന്ന വിമാനത്തിലെ എല്ലാ പ്രതിരോധ നടപടികളുമായി TEWS സംയോജിപ്പിച്ചിട്ടുണ്ട്. ഈ സിസ്റ്റത്തിൽ ബാഹ്യമായി ഘടിപ്പിച്ച ALQ-131 ECM പോഡും ഉൾപ്പെടുന്നുണ്ട്. F-15EX അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭീഷണികളെ നേരിടാൻ തക്കതായ പ്രതിരോധ സംവിധാനങ്ങൾ നൽകുന്നു. വലിപ്പം കൂടിയ ആയുധങ്ങൾ ഉൾപ്പെടെ 13,300 kg പേലോഡ് കപ്പാസിറ്റിയും ലോകത്തിലെ ഏറ്റവും കനത്ത ആയുധങ്ങളുള്ള ഫൈറ്ററായാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത്. Mach 2.5 അല്ലെങ്കിൽ മണിക്കൂറിൽ 3,100 km വേഗതയുള്ള ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് Eagle-2. ഇതിന് 1,200 nautical miles അല്ലെങ്കിൽ 2,222 km ദൈർഘ്യമുള്ള സ്ട്രൈക്ക് റേഞ്ച് ഉണ്ട്. കൂടാതെ മെച്ചപ്പെടുത്തിയ ഡ്യൂറബിലിറ്റി, കമ്പ്യൂട്ടിംഗ് പവർ, മികച്ച പ്രതിരോധത്തിനായി ആയുധവാഹനം എന്നിങ്ങനെയുള്ള പുതിയ സവിശേഷതകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 500 വെടിയുണ്ടകളുള്ള 20mm വൾക്കൻ ക്യാനനുമായി യുദ്ധവിമാനം സംയോജിപ്പിച്ചിട്ടുണ്ട്. F-15EX ഏറ്റവും പ്രധാനപ്പെട്ട നവീകരണം 4 മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ഓരോ റാക്ക് ഉള്ള അഡ്വാൻസ്ഡ് മിസൈൽ ആൻഡ് ബോംബ് എജക്ഷൻ റാക്കുകൾ എന്ന് വിളിക്കപ്പെടുന്ന ക്വാഡ്രപ്പിൾ മിസൈൽ റാക്കുകളാണ്. F-15EX മുൻഗാമിയായ F-15C-D എട്ട് എയർ ടു എയർ മിസൈലുകൾ മാത്രമേ വഹിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഒരു F-15X 20 ദീർഘദൂര AIM-120D മിസൈലുകളും കൂടാതെ 2 ഹ്രസ്വദൂര AIM-9X മിസൈലുകളും വഹിക്കാൻ കഴിയും. 22 എന്നത് വളരെ വലുതാണ്. നിലവിൽ ഒരു യുദ്ധവിമാനത്തിനും ഈ കഴിവില്ല. 28 GPS ഗൈഡഡ് ചെറിയ വ്യാസമുള്ള ബോംബുകളും എയർ ടു എയർ മിസൈലുകളും വഹിക്കാൻ ഈ യുദ്ധവിമാനത്തിന് കഴിയും. AGM-88 ആന്റി റഡാർ മിസൈലുകൾ, JSOW സ്റ്റാൻഡ് ഓഫ് റേഞ്ച് ഗ്ലൈഡ് ബോംബുകൾ, ഹാർപൂൺ കപ്പൽ വിരുദ്ധ മിസൈലുകൾ എന്നിങ്ങനെയുള്ള വലിയ യുദ്ധോപകരണങ്ങളും ഇവയ്ക്ക് വഹിക്കാനാകും. എഞ്ചിൻ ഉൾപ്പെടെ ഇന്ത്യയിൽ നിർമ്മിച്ച 260 SU-30 MKIS ഹെവി വെയ്റ്റ് ഫൈറ്റർ ഇന്ത്യയിലുണ്ട്. ബ്രഹ്മോസ്, രുദ്രം, സാവ്, അസ്ത്ര തുടങ്ങിയ ആയുധങ്ങൾ സംയോജിപ്പിക്കാൻ ഫൈറ്റർ ജെറ്റ് വളരെയധികം കസ്റ്റമൈസ് ചെയ്യുകയും വലിയ നിക്ഷേപം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ വിമാനങ്ങളും ശക്തമായ കടുത്ത മത്സരങ്ങൾ തന്നെ കാഴ്ചവെക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.